മാനന്തവാടി രൂപതയിൽപ്പെട്ട പടമല ഇടവകയിലെ ഒരു കുടുംബമായ പനച്ചിയിൽ എന്ന കുടുംബത്തിലെ ഹജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ വെളുപ്പിന് തന്റെ തന്നെ വീട്ടുമുറ്റത്ത് വെച്ച് അക്രമകാരിയായ അതും കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാനയാൽ അതിദാരുണമായിട്ട് കുത്തിക്കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഹൃദയഭേദകമാണ്. രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവായ ഹജി പള്ളിയുടെ വളരെ സജീവമായ പ്രവർത്തകൻ കൈക്കാരനാണ്. തന്റെ പറമ്പിലേക്കുള്ള പണിക്കായിട്ട് രാവിലെ ആളുകളെ വിളിക്കാൻ പണിക്കാരെ വിളിക്കാൻ പോയ വഴിയാണ് കാട്ടാനയെ കാണുന്നതും ആ കാട്ടാന ഓടിച്ച് തന്റെ തന്നെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് കുത്തിക്കൊല്ലുന്നതുമായ കാഴ്ച സിസിടിവിയിൽ കാണുന്നതും. ഈ കൃത്യത്തില് സ്വാഭാവികമായിട്ടും വീഴ്ച വരുത്തിയവര് ധാരാളം പേരുണ്ട്. കാട്ടാനയുടെ സംരക്ഷണത്തിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വനപാലകര് അതുപോലെ തന്നെ ഈ റേഡിയോ കോളറും അതിന്റെ റിസീവറുമൊക്കെ യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട വനപാലകരും സാങ്കേതിക വിദഗ്ധരും ഈ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായി നിരീക്ഷിക്കേണ്ടവര് ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് സത്യം. ഇവരെല്ലാവരും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരപ്പെടണം. അതുപോലെ തന്നെ ഈ ആന ഇറങ്ങി വരുന്ന സ്ഥലം കാടും നാടും തമ്മിൽ വേർതിരിക്കാനായിട്ട് ധാരാളം പദ്ധതികൾ സർക്കാരുകൾ പലപ്പോഴായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഉടനടി യഥാവിധി നടപ്പാക്കണം. മാത്രമല്ല ഈ ആന അതുപോലെ മറ്റ് ജീവികൾ ജന്തുക്കൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണമെന്താണെന്ന് അന്വേഷിച്ച് അത് യഥാവിധി പരിഹരിക്കപ്പെടണം. ആനകളെയോ മറ്റ് മൃഗങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കാട്ടില് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാതാകുമ്പോഴാണ്, അവരുടെ ആവാസ വ്യവസ്ഥകൾ ചുരുങ്ങുമ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവര് പുറത്താക്കപ്പെടും. അതുകൊണ്ട് എത്രയും വേഗം ഈ അക്രമകാരിയായ ആനയെ വെടിവെച്ചു കൊള്ളണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശം. മാത്രമല്ല, ഇതിനെ എവിടെ കൊണ്ടുവിട്ടാലും ഇനിയും അത് വരും എന്നുള്ളത് തീർച്ചയാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരാന ഇത്രയും ദൂരം വന്നിട്ട് അതിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇത് ഇതിലെയൊക്കെ പോകുകയില്ല എന്ന് ആരറിഞ്ഞു. ഈ അജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് എത്രയും വേഗം അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ടവര് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥര് വനപാലകര് എല്ലാവരും ചേർന്ന് ഈ ആനയെ എത്രയും വേഗം ഇല്ലായ്മ ചെയ്യണം, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകേണ്ടി വരും. കാരണം ഇത് അതിജീവനത്തിനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ്.